മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ഞാൻ എന്തിനാ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അറിയോ? ആ, പലർക്കും അറിയായിരിക്കും. നമ്മുടെ ഔഷധ ചെടികളും അവയുടെ ഗുണങ്ങളും ഉപയോഗങ്ങളും എന്ന എപ്പിസോഡിലെ 4-ാമത്തെ എപ്പിസോഡിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് എന്തിനെ കുറിച്ചാ പറയുന്നറിയോ? ആ, കറ്റാർ വാഴയെ പറ്റി. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ആസ്പോർട്ടെലേഷ്യ കുടുംബത്തിൽപ്പെട്ട ഒരു ചെടിയാണ് കറ്റാർ വാഴ. ഇതിന്റെ ശാസ്ത്രീയ നാമമാണ് ആലോവേഴ. കറ്റാർ വാഴ പേരിൽ സാമ്യമുണ്ടെങ്കിലും വാഴയുമായി ഇതിന് ഒരു ബന്ധവുമില്ല. വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് ഇത്. പണ്ടുകാലങ്ങളിലും ഇന്നും ആയുർവേദത്തിലും ഹോമിയോപ്പതിയിലും ഒക്കെ കറ്റാർ വാഴ ഔഷധമായി ഉപയോഗിക്കാറുണ്ട്. ത്വക്ക് രോഗങ്ങൾക്കുള്ള നല്ല ഒരു പ്രതിവിധിയാണ് ഇത്. തണ്ടില്ലാതെയോ ചെറിയ തണ്ടോട് കൂടിയോ ആയ ഇത് 80 മുതൽ 100 സെന്റിമീറ്റർ വരെ ഉയരത്തിലാണ് വളരുന്നത്. ഇതിന്റെ ഇലകൾ ജലാംശം നിറഞ്ഞ് വിയർത്തതായിരിക്കും. ഈ ഇലയുടെ അരികിൽ മുള്ളുകൾ ഒരു ദിശയിലേക്ക് അടുക്കി വെച്ചതുപോലെയാണ് കാണപ്പെടുന്നത്. കറ്റാർ വാഴ ഇന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഔഷധ ചെടിയാണ്. സോപ്പ് നിർമ്മാണത്തിനും മരുന്നുകൾക്കും ലോഷൻ ഉണ്ടാക്കാനും ഒക്കെ കറ്റാർ വാഴ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ബേബി സോപ്പുകളിലും ഫേസ് ക്രീമിലും ഫേസ് വാഷിലും അങ്ങനെ വിവിധ തരം പാനീയങ്ങൾ, ടൂത്ത്പേസ്റ്റ് എന്നിവയ്ക്കും ആലോവേര ഉപയോഗിക്കാറുണ്ട്. ഈ ചെടി ഇന്ത്യയിലെ മരുന്നു കമ്പനികളിൽ ധാരാളമായി ഇറക്കുമതി ചെയ്യാറുണ്ട്. ഇതിന്റെ ഔഷധയോഗ്യമായ ഭാഗം ഇതിന്റെ പോളയാണ്. കറ്റാർ വാഴയുടെ സ്വഭാവങ്ങൾക്ക് കാരണം ഇല അല്ലെങ്കിൽ പോളയിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലിൽ അടങ്ങിയിരിക്കുന്ന മ്യൂക്കോ പോളി സാക്രൈഡുകളാണ്. കറ്റാർ വാഴയിലുള്ള ജീവകങ്ങൾ, അമിനോ അമ്ലങ്ങൾ, ഇരുമ്പ്, മാംഗനീസ്, കാൽസ്യം, സിങ്ക്, എൻസൈമുകൾ തുടങ്ങിയവയാണ്. കറ്റാർ വാഴയുടെ നീര് ആർത്രൈറ്റിസ്, ഡയബറ്റിസ്, കൊളസ്ട്രോൾ, കുഴിനഖം എന്നിവയ്ക്ക് അത്യന്തം ഗുണകരമാണ്. കൂടാതെ ബാക്ടീരിയ, പൂപ്പൽ എന്നിവയെ ചെറുക്കുന്നതിനോടൊപ്പം പ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കുന്നു. ത്രിദോഷങ്ങളായ വാദം, പിത്തം, കഫം എന്നിവയെ നിശേഷം മാറ്റാൻ കഴിവുള്ള ഒരു ഔഷധ ഗുണമുള്ള ഒരു സസ്യം കൂടിയാണ് കറ്റാർ വാഴ. തല ചൂടാകൽ, മുടികൊഴിച്ചിൽ, കോപം, കാതടപ്പ് എന്നിവയ്ക്ക് കറ്റാർ വാഴയുടെ നീര് നല്ലൊരു മരുന്നാണ്. ഇനി നമുക്കിതിന്റെ 5 ഉപയോഗങ്ങൾ എന്താണെന്ന് നോക്കാം. 1-ാമത്തേത്, കറ്റാർ വാഴയുടെ ഇല അരച്ച് ശിരസിൽ പുരട്ടിയതിനു ശേഷം 1/2 മണിക്കൂർ കഴിഞ്ഞ് കഴുകി കളയുന്നത് തല തണുക്കാനും താരൻ പോകാനും നല്ലൊരു മരുന്നാണ്. 2-ാമത്തെ ഗുണം നോക്കാം. കറ്റാർ വാഴയുടെ ഇലയും മഞ്ഞളും ചേർത്ത ലേപനം കുഴിനഖത്തിനും വ്രണത്തിനും വളരെ നല്ലതാണ്. നമുക്ക് 3-ാമത്തെ ഗുണം നോക്കാം. സൂര്യതാപമേറ്റ ചർമ്മത്തിന് 1 സ്പൂൺ കറ്റാർ വാഴയുടെ നീരും അതുപോലെ 1/2 സ്പൂൺ കസ്തൂരിമഞ്ഞളും ചേർത്ത് പുരട്ടി 15 മിനിറ്റിന് ശേഷം കഴുകിക്കളഞ്ഞാൽ അതിന് നല്ലൊരു മാറ്റമുണ്ടാകും. 4-ാമത്തേത്, കറ്റാർ വാഴ ചേർത്ത് കാച്ചിയ എണ്ണ തലയിൽ പുരട്ടുന്നത് മുടിയുടെ ആരോഗ്യത്തിനും അഴകിനും നല്ലൊരു ഉത്തമമായ മരുന്നാണ്. ഇനി നമ്മുടെ ലാസ്റ്റ് 5-ാമത്തെ കാര്യം നോക്കാം. ഷേവ് ചെയ്തതിനു ശേഷം കറ്റാർ വാഴയുടെ ജെല്ല് ഉപയോഗിച്ച് തടവുന്നത് റേസൺ അലർജി, മുറിപ്പാടുകൾ എന്നിവ മാറ്റാൻ സഹായിക്കുന്നു. നമ്മുടെ കറ്റാർ വാഴയുടെ ഗുണങ്ങളും ഒക്കെ മനസ്സിലായല്ലോ എല്ലാവർക്കും. അപ്പം എല്ലാവരുടെ വീട്ടിലും കറ്റാർ വാഴ നട്ടുപിടിപ്പിക്കണം. നിങ്ങൾ ഈ വീഡിയോ എന്തെങ്കിലും കാണുമല്ലോ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞങ്ങൾ വരുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. അപ്പം ഇനിയും ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നത് വരെ ബൈ ബൈ.